വടകര മോഡൽ പോളിടെക്നിക്കിനെ അപ്ലൈഡ് സയൻസ് കോളേജാക്കുന്ന കാര്യം സർക്കാരിന്റെ സജീവ പരിഗണനയിലാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുറബ്. ഇത്തരം സ്ഥാപനങ്ങളുടെ ഗ്രേഡ് ഉയർത്തുന്നതിന്റെ ഭാഗമാണിതെന്നും വടകര മോഡൽ പോളി രജത ജൂബിലി ആഘോഷത്തിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പറഞ്ഞു. വലിയ പരിഗണന മുന്തിയ പരിഗണനയാണ് വിദ്യാഭ്യാസ വകുപ്പ് HRDക്ക് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ 6 കോടി രൂപയാണ് HRDക്ക് ബജറ്റിൽ മാറ്റി വെച്ചിരുന്നെങ്കിൽ ഈ പ്രാവശ്യം 12 കോടി രൂപ ജസ്റ്റ് ഡബിൾ ആകട്ടെ തന്നെ പണം അനുവദിച്ചു. അതുപോലെ തന്നെ 26 കോടി രൂപ നബാർഡിന്റെ സഹായം കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയുള്ള നബാർഡിന്റെ സഹായം ലഭ്യമാക്കി. നമ്മുടെ സ്ഥാപനങ്ങളുടെ ഗ്രേഡ് ഉയർത്തി. അങ്ങനെ ഒട്ടേറെ പരിഷ്കരണ നടപടികൾ HRDക്ക് വേണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം, സ്ഥലവും കെട്ടിടവും എല്ലാം ഉണ്ട്, ഒരു അപ്ലൈഡ് സയൻസ് കോളേജിന് വേണ്ടി പറഞ്ഞിരുന്നു, അത് ഇതുവരെ ആയില്ല എന്നുള്ള നിവേദനവും ഇവിടെ നിന്ന് ലഭിക്കുകയുണ്ടായി. തീർച്ചയായും ആ കാര്യത്തിലും അനുകൂലമായ തീരുമാനം താമസിയാതെ തന്നെ ഉണ്ടാക്കുന്നതാണ്. വിദഗ്ധ തൊഴിൽ പരിശീലനം ലഭ്യമാക്കുന്ന പഠനരീതി സംസ്ഥാനത്ത് ആവിഷ്കരിച്ചതായും അബ്ദുറബ് കൂട്ടിച്ചേർത്തു. ഇതിനായി കോളേജുകളിൽ പ്രത്യേക കോഴ്സുകൾ തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. കോഴ്സുകളോടൊപ്പം കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് നിർബന്ധമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഒരു സാങ്കേതിക സർവകലാശാല തന്നെ സ്ഥാപിക്കുവാൻ ഗവൺമെൻറ് തീരുമാനിക്കുകയും അതിൻ്റെ കരട് ബില്ലിന് ഇതിനകം തന്നെ ഗവൺമെൻറ് അംഗീകാരം നൽകുകയും ചെയ്തു. താമസിയാതെ തന്നെ തിരുവനന്തപുരത്ത് സാങ്കേതിക സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കും. റീറ്റെയിലിംഗ് വേണമെങ്കിൽ അതിലേക്ക് പോകാം, അക്കൗണ്ട്സ് ആണ് താല്പര്യമെങ്കിൽ അതിലേക്ക് പോകാം. അങ്ങനെ കുട്ടികൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാനുള്ള അവസരമുണ്ടാകും. അത് ഒഴിവ് സമയങ്ങളിലും ഒഴിവ് ദിവസങ്ങളിലും ഹോളിഡേയ്സിലും വെക്കേഷനിലും ഒക്കെ ആയിട്ടാണ് അതിൻ്റെ ക്ലാസ്സുകൾ. അതിന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഏറ്റവും വിദഗ്ധരായ ആളുകളെ, ഏറ്റവും ബിരുദ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ബിരുദാനന്ത വിദ്യാർത്ഥികൾ, അത്തരം ആളുകളിൽ നിന്ന് ഏറ്റവും സ്ട്രിക്റ്റായിട്ടുള്ള കണിശമായിട്ടുള്ള ഇൻ്റർവ്യൂ നടത്തി അതിൽ നിന്നാണ് ആ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ആദ്യത്തെ ഇപ്പോൾ ആദ്യഘട്ടമായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പാസ്സായി പുറത്തു പോകുന്ന കുട്ടികൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വളരെ മോശമാണ്. മറ്റ് സംസ്ഥാനങ്ങളിലെ ആളുകളുമായി ആശയവിനിമയം നടത്താൻ നമുക്ക് കഴിയുന്നില്ല. ചടങ്ങിൽ സി കെ നാണു MLA അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ PP രഞ്ജിനി, വൈസ് ചെയർമാൻ PK ബാലകൃഷ്ണൻ, ലതിക ശ്രീനിവാസൻ, TI നാസർ, CVM വാണിമേൽ, എടയത്ത് ശ്രീധരൻ, AT മഹേഷ് എന്നിവർ പ്രസംഗിച്ചു. IHRD അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ PP സുരേഷ് കുമാർ സ്വാഗതവും സ്റ്റുഡന്റ് കൗൺസിൽ ചെയർമാൻ PK അഖിൽ നന്ദിയും പറഞ്ഞു. ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു. Gracias.